എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്നിട്ട് 6 മാസത്തോളമായി കിടപ്പിലാണ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 പെൺമക്കളാണ് എനിക്കുള്ളത്. ഇവരിനി ചികിത്സ നടത്തണ്ടെങ്കിൽ കയ്യിൽ പൈസയൊന്നുമില്ല. സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ചികിത്സ നടത്തിയാലേ ഇവരിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ഇത് മനോജ്, കണ്ണൂർ ചിറക്കലാണ് വീട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഓടുകയായിരുന്നു. 55 വയസ്സുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് പുള്ളി ഒരു സൈഡ് പാരലൈസ്ഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. പോരാത്തതിന് എല്ലാ ദിവസവും പുള്ളിക്ക് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിക്ക് 520 രൂപയാണ് ആകുന്നത് ഡെയിലി. അങ്ങനെ ചെയ്താൽ കുറച്ച് നാൾ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് ഹെൽത്തി ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഈ ഫിസിയോതെറാപ്പിയും നല്ല ട്രീറ്റ്മെൻറ്റും കൊടുത്താൽ ഇയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് മാത്രമല്ല, വീട്ടിലെ ചിലവിന് പോലും പൈസ ഇല്ലാതായിക്കാണ്. കാരണം ഒരാൾ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അറിയാമല്ലോ. അവർക്ക് വാടക വീട്ടിലാണ് അവരുള്ളത്. 4500 രൂപയാണ് ആ വീടിന് വാടക. 2 മക്കളുണ്ട്. മൂത്ത കുട്ടി MLT ഈ ലാബ് ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2ാമത്തെ കുട്ടി ബിടെക്കിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. മൂത്ത കുട്ടിക്ക് 1 വർഷം 50,000 രൂപയാണ് ഫീസ്. 2ാമത്തെ കുട്ടിക്ക് ഫീസ് 30,000 രൂപ വർഷം. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് വരും, അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, പല സ്കാനിങ്, ഇതിനെല്ലാമായിട്ട് ഒരു 15,000 രൂപയ്ക്ക് വെച്ച് ഒരു മാസം ആയെന്നാണ് പറയുന്നത്. കണ്ണൂർ പൊയിലി ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എന്താ പറയുക, വീടിൻ്റെ റെൻറ്റ്, കുട്ടികളുടെ പഠനം, പിന്നെ യൂണിയനൊന്നും ഉള്ള ആളല്ല ഇയാൾ. അതുകൊണ്ട് യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് യൂണിയൻ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള വലിയ സഹായമൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു 10,000 രൂപയെങ്കിലും ഒന്ന് ഫണ്ട് കളക്ഷൻ നടത്തിയാൽ 14 പോരാ, 520 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. 15 രൂപയോളം വേണം. മൊത്തം ഒരു 20,000 എങ്കിലും ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഫണ്ട് കറക്റ്റായിട്ട് എത്തിച്ച് ബില്ലുകളും എല്ലാം കൊണ്ടുവന്ന് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്ത് ഈ വെബ്സൈറ്റിലൂടെ എല്ലാ കണക്കും കൃത്യമായിട്ട് ബോധിപ്പിച്ച് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായി, നേരിട്ട് വേണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ കണ്ണൂർ ചിറക്കൽ ഭാഗത്ത് എവിടെയെങ്കിലും ഫിസിയോതെറാപ്പി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അവരുടെ അഡ്രസ്സ് ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ ഹെഡ്ഡവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ചെയ്യാനൊരു മനസ്സ് തോന്നിയാൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീമിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അവർ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഫിസിയോതെറാപ്പി പല പ്രാവശ്യം നടന്നിട്ടില്ല. ഇത് കണ്ടിന്യൂസ് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ പറ്റും. വീണ്ടും തൊഴിൽ ചെയ്ത് ജീവിച്ചോളും. മാത്രമല്ല കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നവരാണ്. അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾ സഹായിക്കണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്കിനി ഫീസ് അടയ്ക്കാനൊന്നും പറ്റാതെ, ഈ മാസം കഴിഞ്ഞ മാസം ഫീസും അടച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ അവരുടെ അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഫീസ് അടച്ചിട്ടില്ല, വഴിയില്ല, മാർഗ്ഗമില്ല. കാരണം വരുമാനം നിലച്ചിരിക്കുകയാണ്. അവരുടെ പഠിപ്പ് മുടങ്ങാൻ വരെ സാധ്യതയുണ്ട്. ആ കുട്ടികൾ പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്താൽ അവർ ബാക്കി നോക്കിക്കോളൂ എന്ന് മാത്രമല്ല, പിന്നീട് ചിലപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഒരുപാട് സഹായിക്കാൻ വരെ മനസ്സുള്ളവരാണ് ഈ കുട്ടികളൊക്കെ. അപ്പോൾ അവരൊക്കെ വളരെ നല്ല മനസ്സിലായിട്ട് തോന്നി. അതുപോലെ തന്നെ നല്ല ഒരു ഫാമിലിയാണ്, വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നൊരു ഫാമിലിയായിരുന്നു. അത്ര എന്താ പറയണ്ടേ, ഒരു മിഡിൽ ലോ ക്ലാസ്സിലേക്ക് വേണേ നമുക്ക് വെക്കാം. സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല, പക്ഷേ വളരെ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചു പോവുകയായിരുന്നു ആ കുടുംബം. ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലായല്ലോ എന്താ പ്രശ്നമെന്ന്. ഇത്രയും പ്രശ്നങ്ങളായിപ്പോയി. ഒരാൾ ഓൺ ചെയ്യുന്ന ആൾ കിടന്നു പോയാലുള്ളൊരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഇവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ മൊബൈൽ നമ്പറിലൊന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. അക്കൗണ്ട് നമ്പറിൽ ഞാൻ കൊടുത്തേക്കുന്നത് വെബ്സൈറ്റിൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ അയച്ച് തന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ വരുത്താൻ പറ്റും. എല്ലാ കണക്കുകളും ഞാൻ വെബ്സൈറ്റ് കാണിച്ചോളാം. എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്ന പൈസ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് എല്ലാം കൃത്യമായിട്ട് വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഡൊണേറ്റ് ചെയ്യാനുള്ളവർ അക്കൗണ്ട് നമ്പർ, ഇത് കറണ്ട് അക്കൗണ്ട് ആണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ, അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് ഈ ട്രസ്റ്റിൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക.